ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോമി ചാച്ചൻ്റെ മോളാട്ടോ ഇത് സോമി ഞങ്ങൾ സ്നേഹത്തോടെ അമ്മൂന്ന് വിളിക്കും ഞങ്ങളുടെ അമ്മൂൻ്റെ മധുരവയ്പ്പ് കല്യാണത്തിൻ്റെ തല ദിവസമുള്ള പരിപാടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ മിരക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ നമ്മുടെ കുഞ്ഞാറ്റയാണ് മേക്കപ്പ് ചെയ്യാൻ വന്നിരുന്നത് നല്ല രസമുണ്ടായിരുന്നു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു മധുരവയ്പ്പ് ഒന്നാം ആയിരുന്നു കല്യാണം അപ്പോൾ മൂന്ന് ദിവസത്തെ മേക്കപ്പൊക്കെ നമ്മുടെ കുഞ്ഞാറ്റയാണ് ചെയ്തത് അപ്പോൾ കുഞ്ഞാവേ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് വൈകുന്നേരം ഏഷ്യാഡ് കഴിക്കുകട്ടോ അപ്പോൾ വൈകുന്നേരം ഫങ്ഷനൊന്നും തുടങ്ങിയില്ല തുടങ്ങണക്കാ മുമ്പ് ഞങ്ങൾ ഏഷ്യാട് വൈകുന്നേരത്തെ മധുരവയ്പ്പിൻ്റെ അന്ന് ഏഷ്യാഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ചാച്ചൻ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഏഷേട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാനും എബേട്ടനും ഇരുന്നത് അപ്പോൾ കുഞ്ഞമ്മയും ഞങ്ങളുടെ കൂടെ ഇരുന്നു ഇനി എല്ലാവരും റെഡി ആയിട്ട് വേണം അപ്പോഴത്തേക്കും പെണ്ണിനെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്യാണം കൊടകിൽ പോയിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു ശരിക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അടിപൊളിയായിരുന്നു അവിടുത്തെ കല്യാണവും ഇവിടുത്തെ കല്യാണമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കല്യാണമൊക്കെ അതിന്റെ ഡാൻസ് പഠിക്കലൊക്കെ ആയിരുന്നു കുഞ്ഞു ബെൻസും ഒക്കെ ഡാൻസ് പഠിക്കലായിരുന്നു എന്നിട്ട് ബെൻസ് നല്ല ഡാൻസ് ഒക്കെ പഠിച്ചു പിന്നെ അവൻ സ്റ്റേജിലൊന്നും ഡാൻസ് കളിച്ചില്ല കേട്ടോ ദേ ഇവിടെ പിള്ളേര് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന്റെ അന്ന് സ്റ്റേജിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഷ്യാട് കഴിച്ചുകൊണ്ടിരിക്കുക ദേവേട്ടൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കഴിച്ചു കഴിഞ്ഞു അപ്പോഴത്തേക്ക് ബെൻസൂറിന് കുറേ കൂട്ടുകാർ കിട്ടി അവൻ വീഡിയോ എടുക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഡാൻസൊക്കെ പഠിച്ചു പിള്ളേർ അത്യാവശ്യം ഞങ്ങൾ കുടകിൽ പോയിട്ട് വന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഒന്നും ഡാൻസ് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നാലും കുഞ്ഞു നന്നായി സ്റ്റേജിൽ ഡാൻസ് കളിച്ചു നല്ല ദിവസം എല്ലാവരും സെറ്റ് സാരി സെറ്റ് പാവാടമൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു ഡ്രസ്സ് എല്ലാവരുടെയും രാത്രി ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും അപ്പോഴത്തേക്കും ഞങ്ങൾ ഡ്രസ്സ് മാറാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ദൈവം ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ ആയിരുന്നു സ്റ്റേജ് മൊത്തം ഇങ്ങനെ ലൈറ്റ് ഡെക്കറേഷൻ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇ അപ്പോഴത്തേക്കും പകുതി മേക്കപ്പൊക്കെ കഴിഞ്ഞു ഇങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞോണ്ടിരിക്കായിരുന്നു നല്ലത് സാർ രാത്രിത്തെ മേക്കപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് രാത്രിയായി ആൾക്കാർ വന്ന് തുടങ്ങി ഞങ്ങൾ റെഡിയായി എൻ്റെ സെറ്റ് സാരി ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് എൻ്റെ സെറ്റ് സാരി അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ചെയ്യപ്പെട്ട് എല്ലാവരും ഡ്രസ്സ് മാറി എല്ലാവരും വെള്ള വെള്ള ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു ഡ്രസ്സ് എല്ലാവരും രേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഇതാണ് നമ്മുടെ സോന പെണ്ണിൻ്റെ അനിയത്തി അപ്പോൾ നല്ല ഉടുപ്പൊക്കെ തയ്ച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു ദേ ഈ സാരി കൊടുത്തുകൊണ്ട് വന്നതാണ് പെണ്ണിൻ്റെ അമ്മ ഞങ്ങളുടെ കുഞ്ഞമ്മ അപ്പോൾ കുഞ്ഞു നമ്മുടെ കുഞ്ഞു സെറ്റ് പാവാടയും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എബേട്ടൻ ഇവിടെ വന്നവരോടൊക്കെ വർത്തമാന പറഞ്ഞ് എന്നെ അറിയാത്തവർ എന്നെ അറിയാത്തവർക്ക് എബേട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചറുക്കൻ്റെ പെങ്ങന്മാർ വന്നിട്ട് പുടവ കൊടുക്കണ ഒരു ചടങ്ങാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുടവ കൊടുക്കണ ഒരു രീതി അപ്പോൾ അതിൽ വാൽക്കണ്ണാടിയും മുല്ലപ്പൂവും ഒക്കെ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാറ്റ മാക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റം അങ്ങനെ പോയി ഏബിയേട്ടനൊക്കെ ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കലും അതൊക്കെ ആയിരുന്നു വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു ഇവിടെ പിള്ളേർ ഇവിടെ ഫോട്ടോ ഒക്കെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് പെണ്ണിനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന ഒരു ചടങ്ങാണ് ഞാനാണ് മുമ്പിൽ മെഴുകുത്തിരി പിടിച്ചോണ്ട് ഇങ്ങനെ മുമ്പിൽ വന്നത് അപ്പോഴത്തേക്ക് ഏബിയേട്ടൻ കൊട പിടിച്ച് ദേ നമ്മുടെ കല്യാണ പെണ്ണിനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാനാണ് മൂത്ത നാത്തൂൻ ഇവിടെ അപ്പോൾ എബേട്ടനാണ് മൂത്ത ആങ്ങള ചാച്ചമാരുടെ എല്ലാവരുടെ പിള്ളേർ വെച്ചിട്ട് എബേട്ടനാണ് ആണുങ്ങളിലും മൂത്തത് അപ്പോൾ അതിൽ മൂത്ത നാത്തൂനായിട്ട് ഞാ ഞാനാണ് അപ്പോൾ ഞാനിങ്ങനെ മെഴുകി തീരുവയ്ക്കപ്പെടുന്നു എനിക്ക് ഒത്തിരി ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എവിടേട്ടൻ കൊട പിടിച്ചോണ്ട് ഞാൻ മെഴുകി തീരി പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പെണ്ണിനെ കുട പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ വിളിച്ചോണ്ട് വരും അങ്ങനെ എബീട്ടൻ സ്റ്റേജ് വരെ വിളിച്ചോണ്ട് പോകും എവിടനും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ൻ സ്റ്റേജിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് കുഞ്ഞുമ്മ ഇത് നമ്മുടെ കുഞ്ഞമ്മയാട്ടോ കുഞ്ഞമ്മ മധുരം ഇങ്ങനെ കൊടുത്തു മധുരം പഴവും പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെയാണ് മധുരം കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് സ്റ്റേജിൽ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവും പ്രാർത്ഥനയ്ക്ക് എല്ലാവരും സ്റ്റേജിൽ കയറി അപ്പോഴത്തേക്ക് ഞാനും എന്നെയും പിടിച്ച ഗേറ്റ് ഗൈസ് ഞാനും കയറി പ്രാർത്ഥിക്കാനായിട്ട് എന്നിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് മധുരം വെക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടവർ പ്ലീസ് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ സന്തോഷമായിട്ടുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും കമെൻ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ കമെൻ്റ് കാണുമ്പോഴാണ് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവുന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അമ്മ അമ്മ മധുരം കൊടുക്കണം കല്യാണം പെണ്ണിന് സ്റ്റേജിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മധുരം കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൈ കഴുകാൻ പറയും കൈ കഴുകിയിട്ട് ഒന്ന് കഴുകണം കേട്ടോ വായ് കഴുകിയിട്ട് പിന്നെ ഇങ്ങനെ മധുരം കൊടുക്കും എന്നിട്ട് കുഞ്ഞമ്മ മധുരം കൊടുക്കട്ടെ എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം മധുരം വെക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ച് എന്നിട്ട് പെണ്ണിങ്ങിന് മൂന്ന് പ്രാവശ്യം മധുരം എടുത്ത് കഴിക്കും എന്നിട്ട് പിന്നെ കൈയൊക്കെ ഒക്കെ കഴുകിച്ച് ഇങ്ങനെ വയ്ക്കും അത് കഴിഞ്ഞ് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നവർ അപ്പം കൊടുക്കുക ഇല്ലെങ്കിൽ പിറ്റേ ദിവസം സ്റ്റേജിൽ വെച്ച് അങ്ങനെ കൊടുക്കുക ഇപ്പം മധുരം വെച്ച് കഴിഞ്ഞു എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കും എന്നിട്ട് ഇങ്ങനെ സ്റ്റേജിൽ അപ്പയും അപ്പനും അമ്മയും കൂടി പെണ്ണിനെ ഇരുത്തു കേട്ടോ പിന്നെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കും പെണ്ണിൻ്റെ കൂടെ നിന്ന് അപ്പോഴത്തേക്ക് പിള്ളേരെ ഇവിടെ ഓടി ഓടികളിക്കുമായിരുന്നു ഇതിൻ്റെ പുറകെ കല്യാണത്തിൻ്റെ വീഡിയോസ് വരും ഇത് കുറേ ദിവസം മുമ്പ് ഇടണമായിരുന്നു വീഡിയോ ഒത്തിരി താമസിച്ചു പോയി അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാത്ത കൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇനി നെക്സ്റ്റ് കല്യാണത്തിൻ്റെ വീഡിയോ പെട്ടെന്ന് ഇടാട്ടോ അപ്പോൾ എബേട്ടൻ ഇങ്ങനെ വന്നവരോട് എല്ലാവരോടും വർത്തമാന പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ ഞാൻ ചൂടുണ്ടായിരുന്നു കേട്ടോ മഴ ഭാഗ്യത്തിനും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു എന്നിട്ട് മധുരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്നവരൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കും എന്നിട്ട് ഫുഡ് നല്ല രസം ഉണ്ടായിരുന്നു ചോറായിരുന്നു ചോറ് വൈകുന്നേരം ഏശയോടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് ചോറ് കറികൾ ഒക്കെ കൂടി അങ്ങനെ ഫുഡ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാനിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് നല്ല ഡാൻസ് അടിപൊളിയായിട്ട് രാത്രി അങ്ങനെ തീരും ഇനി നെക്സ്റ്റ് കല്യാണത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ ഇടാം അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരണം എന്നിട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് രാത്രി അവിടെ തന്നെ കിടന്നു കുഞ്ഞുമിടെ വീട്ടിൽ തന്നെ കിടന്നിട്ട് പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് അങ്ങനെ കല്യാണത്തിന് പോയി അങ്ങനെ അടിപൊളിയായിരുന്നു കല്യാണം അപ്പം നെക്സ്റ്റ് കല്യാണ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്